ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഫ്ലെമിംഗോ പാലസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല, നമ്മൾ പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് നമ്മളൊരു നോവലിനെ ആസ്പദമാക്കിയുള്ള ഒരു ചെറുകഥ, അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കഥ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഞാൻ കഥ പറയാനും തയ്യാറാണ്. കാരണം കഥ പറയുന്നതും കഥ കേൾക്കുന്നതൊക്കെ പണ്ട് നമ്മൾ ഒരു 80s-ലും 90s-ലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾക്കറിയായിരിക്കും. പണ്ടുള്ള നമ്മുടെ അച്ഛന്മാരും അമ്മമാരും, അല്ലെങ്കിൽ അച്ഛച്ചന്മാരും അച്ഛമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ നമ്മളോട് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞാണ് നമ്മളെ രാത്രിയിൽ ഉറക്കിയിരുന്നത്. അവരുടെ കൈത്തണ്ടയിൽ കിടന്നാണല്ലോ നമ്മൾ ഉറങ്ങിയിരുന്നത്. പക്ഷേ ഇന്നും അതിനൊന്നും നമുക്ക് സാധിക്കാറില്ല. കൂടുതലും കുട്ടികൾ ഫോണിലാണ്, TV-യിലാണ് കഥ കേൾക്കാറില്ല. അവരൊന്നും അറിയുന്നില്ല. എന്തോരം നല്ല നോവലിസ്റ്റുകളുണ്ട് നമുക്ക്, എന്തോരം കഥകൾ എഴുതുന്ന ആളുകളുണ്ട്. അവരെ ആരെങ്കിലും ഇവർ അറിയുന്നുണ്ടോ? ഒരു KG-യിലും ഇല്ലെങ്കിൽ LP സെക്ഷനിലുള്ള കുട്ടികൾ വരെ ഏകദേശം ഒരു കഥയൊക്കെ കേൾക്കുന്നുണ്ടാവും. എങ്കിലും അവരിലേക്ക് കൂടുതൽ എത്തിക്കാൻ നമുക്ക് ലൈബ്രറി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അത് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അവർ വായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇത് കണ്ടോ, കാരൂർ നീലകണ്ഠ പിള്ളയുടെ ഒരു ചെറുകഥ, പിശാചിൻ്റെ കുപ്പായം എന്ന് പറഞ്ഞൊരു ചെറുകഥയാണ്. ഇതിപ്പോൾ ഇതുപോലൊരു കഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം എൻ്റെ കുട്ടികളാണ്. അവരോട് ഞാനൊരു കഥ വായിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഷെയർ ചെയ്തതിന് ശേഷം അവർക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് പറയാറുണ്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ കൂടുതലും കുട്ടികളുമായിട്ട് ഒരു ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കഥകൾ പറഞ്ഞുകൊണ്ടായിരുന്നു. കഥകൾ പറയുമ്പോൾ അവർക്ക് മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു കഥ കേൾക്കുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക, ഒരു അത്ഭുതം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അത് അവരുടെ മുഖത്തുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം. കാരണം നമ്മൾ പറയുന്ന കഥ കേട്ടിട്ടാണല്ലോ അവർക്ക് ഈ സന്തോഷം ഉണ്ടാകുന്നതെന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്കും അത് സന്തോഷമാണ്. കാരണം പണ്ട് മുതലേ എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥകൾ ഞാൻ കേട്ട് കേട്ട് വളർന്ന് അത് എനിക്ക് ഞാൻ കേൾക്കുന്നതോടൊപ്പം ഞാൻ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് പൊടിക്കൈകളും കൂടെ ഇട്ടിട്ട് ഞാൻ അതൊന്നും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തും ഇതുപോലെ ഒരുപാട് കഥകൾ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതിനൊന്നും സാധിക്കാറില്ല, പറയാറില്ല. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും നമുക്കൊരു ചാനലുണ്ടല്ലോ, അപ്പോൾ അതിലൂടെ പറ്റുന്ന പോലെ കുറച്ച് കുഞ്ഞു 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 കഥകൾ കുട്ടികളിലേക്ക് എത്തിക്കാം. കുട്ടികൾക്ക് നല്ല കേട്ടോ, വലിയവർക്കും കേൾക്കാം. കഥയൊന്നും ആരും കേൾക്കാറില്ലെന്നറിയാം. ഒരുപാട് ബോറടിപ്പിക്കാതെ, ഒരുപാട് നീട്ടി വലിക്കാതെ പറയാൻ പറ്റുന്ന പോലെ ഞാൻ പറയാം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനിങ്ങനെ ഒരു ഇതിലൂടെയൊന്നും, ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയൊന്നും ഞാൻ കഥകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് കാരൂർ നീലകണ്ഠ പിള്ളയുടെ പിശാചിൻ്റെ കുപ്പായം എന്ന് പറഞ്ഞ ഒരു ചെറുകഥയാണ്. കാണാവോ ഈ കാണുന്ന ഈ ഒരു ചെറുകഥ? നമ്മൾ ഫസ്റ്റ് ആ പേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവരൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ കാണിക്കുന്ന ഒരു കുഞ്ഞുകുട്ടി ഒരു കുഞ്ഞു വള്ളത്തിൽ തുഴഞ്ഞു പോകുന്ന ഒരു പിക്ചറാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ കഥയാണ് കേട്ടോ. അത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു അങ്ങോട്ട് അത് വായിക്കാനുള്ളൊരു താല്പര്യം തോന്നുന്നത്. 8 വയസ്സുള്ള കുട്ടി, അവനനുഭവിക്കുന്ന കാര്യങ്ങളും അവനിലുണ്ടാവുന്ന സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞു ചെറുകഥ. എല്ലാ കുട്ടികളും ഇത് വായിച്ചിരിക്കണം. ഇത് ഞാൻ പറഞ്ഞതുപോലല്ല, നിങ്ങൾ വായിക്കുമ്പോഴാണ് കുറച്ചും കൂടി ആ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു. അപ്പം നിങ്ങളെല്ലാവരും വായിച്ച് നോക്കണം. ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് ഞാൻ ഒരു കുഞ്ഞു കഥ മാതിരി പറഞ്ഞുതരാം. ഇത് കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കഥയാണ്. ആ കുട്ടപ്പൻ അന്നത്തെ കാലത്ത് ഒരു 70s-60s കാലത്തുള്ളൊരു കഥയാണ്. നമ്മുടെ ഈ ഒരു സമയത്തുള്ള കഥയല്ല. അന്ന് ദാരിദ്ര്യം വളരെയധികം കൂടുതലായിരുന്നു. അതായത് നമുക്ക് ഭക്ഷണത്തിനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഈ കുട്ടിയും അതുപോലെ തന്നെയാണ്. ഇവനും ഇവൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. അപ്പോൾ ഈ അമ്മയ്ക്കാണെങ്കിലും എന്നും തന്നെ ദീനമാണെന്നാണ് പറഞ്ഞത്. ദീനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖമായിട്ടിരിക്കുന്ന ഒരു അമ്മയാണ്. എന്നും അവന് ആ സ്ത്രീക്ക് അസുഖമായിട്ടിരിക്കുന്നു. ഈ കുട്ടിയും ഈ അമ്മയും മാത്രമേ ഉള്ളൂ. ഈ അമ്മയുടെ അടുത്തേക്ക് ഇവൻ എന്തെങ്കിലും ഓലയോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്ത് നെയ്തെടുത്ത് ആണ് അവർ ഉപജീവന മാർഗം നടത്തുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഈ അമ്മയ്ക്ക് ഒട്ടും വയ്യാണ്ടാവുകയാണ്. വയ്യാണ്ടായി കഴിയുമ്പോഴത്തേനും കുട്ടി അവൻ്റെ ഒരു ചെറുവള്ളമുണ്ട്, ആ ചെറുവള്ളത്തിലാണ് അവൻ പിന്നെ നടക്കുന്നതൊക്കെ. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് തന്നെ നല്ല മരം കൂച്ചെന്ന് തണുപ്പുള്ള സമയം, ആ സമയത്ത്
കുട്ടി ഇങ്ങനെ രാവിലെ എഴുന്നേക്കുവാണ്, അവൻ്റെ അമ്മ അവനെ വിളിക്കുന്നു. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അമ്മ ഓർക്കുന്നുണ്ട്, അയ്യോ നല്ല തണുപ്പാണ് മോനെ, നീ എങ്ങനെ പോകും, നീ മരം കൊച്ച തണുപ്പത്ത് നിനക്ക് ഒരു ബനിയൻ പോലും ഇടാൻ ഇല്ല, ആ കുട്ടിക്കാണെങ്കിൽ ഒരു ബനിയൻ പോലും ഇടാനില്ല, അവനൊരു മുണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് കുറച്ച് അര അണയെങ്കിൽ കൂട്ടി വെച്ച് എനിക്കൊരു ബനിയൻ മേടിക്കണം എന്നും പറഞ്ഞ് അവനെ ആ വിഷമത്തോടു കൂടിയാണിരിക്കുക. എങ്കിലും അവൻ ആ വിഷമം പുറത്ത് കാണിക്കുന്നില്ല. കാരണം അവൻ സമ്പാദിക്കുന്ന കുഞ്ഞ് സമ്പാദ്യങ്ങൾ അവനുണ്ടാകുന്നത് അവൻ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. ആ അമ്മയും മകനും തമ്മിലുള്ളൊരു സ്നേഹമാണ് അവിടെ പറയുന്നത്. അമ്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പം പിന്നെ അവന് ബനിയം മേടിക്കുന്നതിനെക്കുറിച്ചോ അവന് കുപ്പായം മേടിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും അവൻ ചിന്തിക്കുന്നില്ല. അമ്മ പറയുന്നുണ്ട്, നീ എവിടെ നിന്നെങ്കിലും ഒരു കുറച്ച് ഓല കൊണ്ടെത്താ, ഞാനത് പാ നെയ്ത് തന്ന് വിടാം, നീ അത് കൊണ്ട് വിട്ട് കൊടുത്തിട്ട് നീ ഒരു ബനിയം മേടിച്ചോ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത്, അയ്യോ അമ്മയ്ക്ക് വയ്യാതുള്ള അമ്മയല്ലേ, അമ്മയെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതൊക്കെ അവർ തമ്മിലുള്ളൊരു സ്നേഹമാണ് ആദ്യമൊക്കെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ അവൻ രാവിലെ എഴുന്നേറ്റ് അവൻ്റെ ചെറുവള്ളമെടുത്ത് ആ വള്ളത്തിൻ്റെ പിക്ചറാണ് ആദ്യം കാണിക്കുന്നത്. ആ ചെറുവള്ളമെടുത്ത് അവൻ അക്കരയ്ക്ക് പോകുകയാണ്. അന്നൊക്കെ നമ്മുടെ മാതിരി ഇതുപോലെ വണ്ടിയും കാറും ബസ്സും ഒന്നുമില്ല. ഇത് ഒരു അക്കരയിൽ നിന്ന് അക്കരയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വള്ളത്തെയൊക്കെ ആശ്രയിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവൻ ഈ കുഞ്ഞു വള്ളമൊക്കെ എടുത്തിട്ട് നേരെ അക്കരയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നിൽക്കണമെന്നപ്പോൾ അവന് സന്തോഷമാവും. അപ്പോൾ അവൻ ചെന്നിട്ട് ചോദിക്കും, ഇങ്ങോട്ട് വരൂ, എൻ്റെ വള്ളത്തിൽ കയറൂ, ഞാൻ നിങ്ങളെ മറുകര എത്തിച്ചു തരാമെന്ന് പറയും. അപ്പോഴത്തേന് അവരവനിങ്ങനെ ഒന്ന് നോക്കും. നോക്കിയിട്ട് നോക്കുമ്പോൾ ഒരു കുഞ്ഞു പയ്യൻ അവൻ വന്നിട്ട് ഒരു കുഞ്ഞു വള്ളമായിട്ട് വന്നിട്ട് പറയുക, എങ്ങോട്ട് കയറിക്കോളൂ, വന്ന് ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് പറയും. അപ്പോൾ അവൻ പറയും, അവർ പറയും, ഏ വേണ്ട വേണ്ട വേണ്ട, ഈ മരം കൊച്ചെന്ന് തണുപ്പത്തിൽ നീ ഞങ്ങളെ വെള്ളത്തിൽ കൊണ്ട് തള്ളിയിടാൻ വേണ്ടിയിട്ടാണോ, ഞങ്ങൾ വരുന്നില്ല എന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, ഓ ശകുനപ്പഴയാണല്ലോ. ഇവൻ പറയും, അക്കരയെന്നൊക്കെ വലിയ വള്ളങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് അവർ നിൽക്കും. അവൻ പറയും, നിങ്ങളെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, തുഴ എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, നിങ്ങൾ വന്ന് കയറി, ഞാൻ നിങ്ങളെ അപ്പുറത്ത് കൊണ്ടുവിടാം. ഈ 8 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക് എന്ന് പറയണം. ആ 8 വയസ്സുള്ള കുട്ടിയുടെ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ അതിൻ്റെ അകത്ത് പറയുന്നത്. കാരണം അവൻ ആ 8 വയസ്സുള്ളെങ്കിൽ പോലും അവൻ പറയുന്നുണ്ട്, ധൈര്യമായിട്ട് വന്ന് കയറിക്കോ, തുഴ എൻ്റെ കയ്യിലായിരിക്കുന്നത്, അപ്പം നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ വന്ന് കയറി, ഞാൻ നിങ്ങളെ കൊണ്ടുവിടാമെന്ന് പറയുന്നു. കാരണം അവൻ അവരെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ മാത്രമല്ലേ അവന് പൈസയൊക്കെ കിട്ടത്തുള്ളൂ, അവന്നാൽ മാത്രമേ അവനും അവൻ്റെ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. അവൻ സമ്പാദിച്ചാലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ടാണ് അവൻ ആ ധൈര്യത്തോടു കൂടി വിളിക്കുന്നത്. അപ്പോൾ അവർ കയറുന്നില്ല. അപ്പോൾ അവൻ അവിടെ നിന്ന് ഇങ്ങനെ തുഴഞ്ഞു പോകും. അന്ന് വൈകുന്നേരം അവന് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ആരും വന്ന് അവൻ്റെ വള്ളത്തിൽ കയറുന്നൊന്നുമില്ല. അവൻ അവിടെ നിന്ന് കുറച്ച് അരി കടം മേടിച്ചുകൊണ്ട് നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലും. ചെല്ലുന്ന സമയത്ത് തന്നെ അവൻ അവൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ആ ചെല്ലുന്ന സമയത്ത് തന്നെ അമ്മേന്ന് വിളിച്ച് കയറി ചെല്ലുമ്പോഴത്തേന് അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക. അമ്മ പറയാം, ആ മോൻ വന്നോ, മോൻ വരുമ്പോഴത്തേനും ഞാൻ നോക്കിയിരിക്കുമായിരുന്നു, ഞാൻ അരിയുടെ വെള്ളം വെച്ചിട്ടുണ്ട്, നീ വന്നിട്ട് വേണം അരിയിടാൻ, കാരണം ഇവരുടെ വീട്ടിൽ ഒരു മണി അരി പോലും ഇല്ല. അപ്പോൾ അമ്മ പറ നോക്കി ഇന്നിരിക്കുവാണ്, മകൻ കൊണ്ടുവരുന്ന അരി കൊണ്ടുവന്നിട്ട് അത് വെള്ളത്തിലിട്ട് വേവിച്ച് വേണം ഈ അമ്മയ്ക്കും കുഞ്ഞിനും കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ദാരിദ്ര്യമുള്ളൊരു വീടാണെന്നാണ് പറയുന്നത്. അപ്പോഴത്തേ പിന്നെ അത് ഇവൻ കൊണ്ടുവന്ന അരിയിട്ട് അമ്മയും മകനും കൂടി അരി വേവിച്ച് കഴിക്കുന്ന സമയത്ത് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് ഇവൻ്റെ മുണ്ടൊന്ന് ഇടയ്ക്കൊന്ന് ഉടക്കി ഒന്ന് കീറും. അപ്പോഴത്തേനും അവൻ നോക്കും, അയ്യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് നോക്കി അവൻ അവൻ്റെ അടുപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് ഇന്നത്തെ പോലെ കറണ്ടും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അവൻ അവൻ്റെ അടുപ്പിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് പതുക്കെ ഇങ്ങനെ നിവർത്തി നോക്കും. നിവർത്തി നോക്കുമ്പോൾ മുണ്ടിങ്ങനെ വെള്ളമുണ്ടല്ലോ, അതിങ്ങനെ നിവർത്തി നോക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെ കറക്റ്റ് നടുവോടെ ഇങ്ങനെ പോയിരിക്കുക, വിട്ടുപോയി, എന്ത് ചെയ്യും, കീറിപ്പോയി. അപ്പോഴത്തേനും അവന് സങ്കടമാവും, ദൈവമേ ബനിയം മേടിക്കാൻ കാശ് സ്വരുക്കൂട്ടി എങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു, അപ്പം എന്ത് പറ്റി, മുണ്ടും പോയി. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഇനിയിപ്പോൾ മുണ്ടാണല്ലോ പ്രാധാന്യമായിട്ടും വേണ്ടത്, കാരണം നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മുണ്ടാണ്. അപ്പോൾ ഇനിയോ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ചൊരു മുണ്ട് മേടിക്കണമെന്നൊക്കെ പറയുമ്പോൾ അമ്മ അമ്മയുടെ മനസ്സിൽ ഭയങ്കര വിഷമം തോന്നുന്നു. ദൈവമേ ഞാൻ കാരണമാണല്ലോ എൻ്റെ കുഞ്ഞിങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നതെന്നൊക്കെ ഓർത്ത് വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ അമ്മ പറയും, നീ വിഷമിക്കണ്ട, ദൈവം നിനക്ക് കൊണ്ടുത്തരും, നീ നിനക്കൊരു നല്ലൊരു കുപ്പായം ദൈവം നിനക്ക് തരും എന്ന് പറയും. അതെല്ലാം അവൻ കേട്ട് രാത്രി കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവൻ അവൻ്റെ കുഞ്ഞ് വള്ളത്തിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അവൻ കാണുന്നത് ഒരു പൊതി വിരിക്കുന്നത് കാണാം.
പൊതിയിരിക്കുന്ന കണ്ടു കഴിയുമ്പോഴത്തേനും അവൻ വേഗം ചെന്ന് പൊതിയെടുക്കും. കാരണം അവൻ തലേദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പൊതി അവിടെ ഇരിക്കുന്നത്. അവൻ ഓടിച്ചെന്നിട്ട് ആ പൊതി എടുത്ത് നോക്കും. തുറന്ന് നോക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്തൊരു ബനീനെ നിക്കറു, ഒരു ഷർട്ടും നിക്കറും ഇരിക്കും. അവനത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അമ്മയാണെങ്കിൽ രാത്രി പറയുകയും ചെയ്തു, ദൈവം കൊണ്ടുവന്ന് കുപ്പായം തരുന്ന് പറയുകയും ചെയ്തു. ഇവനത് കണ്ടപ്പോഴത്തേനും തുള്ളിച്ചാടി സന്തോഷം കൊണ്ട് ഓടി അവൻ അവിടെ ചെന്നു. എന്നിട്ട് അമ്മയെന്ന് വിളിച്ചപ്പോഴത്തേനും അമ്മയും മകൻ്റെ സന്തോഷം കണ്ടിട്ട് ഈ ഓലപ്പനെ അവൻ്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കുവാ. നോക്കുമ്പോഴത്തേനും ഇവൻ തുള്ളിച്ചാടി വന്നിട്ട് അമ്മയെ എനിക്ക് കുപ്പായം ദൈവം തന്നു, എനിക്ക് കുപ്പായം ദൈവം തന്നു എന്ന് പറഞ്ഞ് അവൻ ആ പേപ്പറെല്ലാം വലിച്ച് കളഞ്ഞു. കളഞ്ഞു കഴിഞ്ഞിട്ട് വേഗം തന്നെ ഈ ഉടുപ്പെടുത്ത് അങ്ങ് ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് ബട്ടൺസ് ഇല്ല. അപ്പോൾ ഇവൻ നന്നായിട്ട് മിനിങ്ങുന്ന നല്ല ഉടുപ്പാണ്. അപ്പോൾ അവൻ വേഗം പറയും, ബട്ടൺസ് ഇല്ല, അത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഒരു അണ കൊടുത്തിട്ട് ഞാൻ ബട്ടൺസ് പിടിപ്പിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി, മകൻ എന്തായി കാണിക്കുന്നത് എന്ന്. അപ്പോഴത്തേനും അമ്മ പെട്ടെന്ന് പറയും, നീ അത് വേഗം ഒരുക്കി, വേഗം ഒരുക്കി എന്ന് പറയും. അപ്പോൾ അവൻ ചോദിക്കും, എന്തിനാ അമ്മ ഞാൻ ഊരുന്നേ, ദൈവം തന്നതല്ലേ, പിന്നെ ഞാൻ എന്തിനാ ദൂരണം എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും, പറ്റില്ല, നിന്നെ കാണുമ്പോഴേ എനിക്ക് പേടിയാവുന്നു, എന്ത് പോലീസുകാരൊക്കെ വന്ന് നിൽക്കുന്നൊരവസ്ഥ എനിക്ക് കാണുമ്പോഴേ പേടിയാവുന്നു, നീ അത് ദൂരെ എന്ന് പറയും. ശരിക്കും അമ്മയ്ക്ക് വല്ലാത്ത ഭയം തോന്നും. ഇത് ആരോ കൊണ്ട വച്ചിരിക്കുന്ന ഒരു വസ്തു മകൻ എടുത്തിടുന്നു, അവൻ പറയുന്നു ദൈവം കൊണ്ടുവന്നു എന്ന് പറയുന്നു. അമ്മയ്ക്ക് ശരിക്കും യാഥാർത്ഥ്യം അറിയാം, കുട്ടിയാണല്ലോ, അവന് മനസ്സിലാവുന്നില്ല ദൈവം അങ്ങനെയൊന്നും കൊണ്ട വയ്ക്കില്ല എന്ന് അവന് മനസ്സിലാവുന്നില്ല. പക്ഷെ അമ്മയ്ക്കറിയാം ഒരിക്കലും ദൈവം കൊണ്ടുവന്ന് നമ്മുടെ വള്ളത്തിൽ കൊണ്ടുവന്ന് എന്തായാലും കുപ്പായം വെക്കില്ല എന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ മകനെ ആരെങ്കിലും കുറ്റക്കാരാക്കുമോ എന്നൊരു പേടി, ആരുടെയെങ്കിലും സാധനം മകൻ മോഷ്ടിച്ചതാണോ കുറ്റക്കാരാക്കും എന്നുള്ള പേടി കൊണ്ട് അമ്മ വേഗം തന്നെ ദേഷ്യപ്പെട്ട് മകനെ കൊണ്ട് അത് ഊരിപ്പിക്കും. അവൻ വളരെ സങ്കടം, കാരണം അമ്മ പറഞ്ഞാൽ അവനൊന്നും ചെയ്യാനില്ല. അവൻ ഏറ്റവും വലുത് ദൈവവും അമ്മയാണ്. അമ്മയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന് വേറെന്തോ. അപ്പോൾ അമ്മയെ വിഷമിപ്പിക്കാനും വയ്യ, പക്ഷേ ഉടുപ്പ് ഊരാനും അവന് ബുദ്ധിമുട്ട്. എങ്കിലും അവൻ വേഗം തന്നെ അമ്മ പറഞ്ഞോടുകൂടി അത് ഊരുന്നു. ഊരി അവിടെ എടുത്ത് വെക്കും. വെക്കുമ്പോഴത്തേനും അവൻ വളരെ വിഷമത്തോടെ അവൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അമ്മ അമ്മ പറഞ്ഞിട്ടില്ലേ ദൈവം കൊണ്ട് തന്നതെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് അമ്മ എന്നെ കൊണ്ട് അത് ഊരിപ്പിക്കുന്നേക്കും. അപ്പം അമ്മ പറയും, അതങ്ങനെയല്ല, അത് ദൈവം കൊണ്ടുവന്നതാവാൻ വഴിയില്ല, അത് പിശാചിൻ്റെ കുപ്പായമാണ്, അതുകൊണ്ട് നീ ഇനി അത് തുടരുത്, ഇനി നിൻ്റെ വള്ളത്തിൽ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ മാത്രം നീ കൊടുത്തു വിടുക എന്ന് പറയും. അപ്പോൾ അമ്മ അത് പറയുമ്പോഴും അമ്മയ്ക്കറിയാം അത് പിശാചിൻ്റെ കുപ്പായമല്ല എന്നറിയാം. എങ്കിലും അമ്മ പറയുന്നു അവനത് എടുക്കാതിരിക്കാൻ, കാരണം അവൻ അതിനോടൊരു ഇത് കൂടെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ആ വാക്ക് പറയുന്നത്. അത് പിശാചിൻ്റെ കുപ്പായം എന്ന് പറഞ്ഞാൽ മകൻ അതിൽ നിന്ന് പിന്തിരിയും എന്നൊരു ഓർമ്മയിലാണ് അമ്മ പറയുന്നു ആ പിശാചിൻ്റെ കുപ്പായമാണ്, നീ തുടരുത്. അപ്പോഴവൻ മനസ്സിലെല്ലാം മനസ്സോടുകൂടി അതെടുത്ത് പൊതിഞ്ഞ് കൊണ്ടുപോയി. അമ്മ പറയും, ഇരിക്കുന്നിടത്ത് കൊണ്ട് വയ്ക്കും, അത് ആര് വന്നെങ്കിൽ അവന് അത് കറക്റ്റായ ഒരാൾ വന്നാൽ നീ അത് കൊടുത്താൽ മതി, അല്ലാണ്ട് നീ അത് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നു. അങ്ങനെ അവൻ വിഷമത്തോടുകൂടി ആ വള്ളത്തിലേക്ക് കൊണ്ട് അത് വെക്കുകയാണ്. അവൻ ആ വള്ളം എടുത്തിട്ട് നേരെ അങ്ങ് പോകും. പോയി കുറേ ദൂരം ഇങ്ങനെ ചുറ്റിക്കറങ്ങിയെല്ലാം വന്ന് കഴിയുമ്പോൾ അവൻ്റെ കൂട്ടുകാരനെ കാണുവാണ്. അവൻ വേഗം കണ്ട വളരെ ചോദിക്കും, എടാ ഭയങ്കര നിൻ്റെ കയ്യിലെന്താണിത്, ഈ ഒരു പൊതി ഉണ്ടല്ലോ, നിൻ്റെ അമ്മ നിനക്ക് വല്ലതും തിന്നാൻ തന്നു വിട്ടതാണോ, അന്നങ്ങനെ പറയുക കേട്ടോ, തിന്നാൻ തന്നു വിട്ടതാണോ, എന്തെങ്കിലും പ്രധാനപ്പെട്ട സാധനം തിന്നാൻ തന്നു വിട്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഓ തിന്നാൻ തന്നു വിട്ടതൊന്നുമല്ല, അത് ഒരു ഷർട്ടും എന്തോ സാധനം പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പം അവൻ ചോദിക്കും, നിനക്കെടുക്കാൻ പാടില്ലേ എന്ന് ചോദിക്കും. എടുക്കാൻ പാടില്ലേ, നീ എന്തിനാ അതിൻ്റെ അവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം പറയും, അതൊന്നും ഇല്ല, അതിൻ്റെ ഒടയോരു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാനത് കൊടുക്കുകയുള്ളൂ, അല്ലാതെ ഞാൻ കൊടുക്കുകയല്ല. അപ്പോഴത്തേനും കൂട്ടുകാരൻ ഒന്ന് തുറന്ന് നോക്കണം എന്നുണ്ട്, ഇവൻ സമ്മതിക്കുന്നുമല്ല. അപ്പം ഇവൻ പറയും, എടാ അത് നീ എന്തിനാണ്, നീ അത് എനിക്ക് തന്നേരെ ഞാനത് മേടിച്ചോളാം എന്ന് പറയും. നിനക്കൊരു നാലാണെങ്കിലും ഞാൻ തരാം, നീ അത് എനിക്ക് താ, ഞാൻ മേടിച്ചോളാം എന്ന് പറയും. അപ്പം ഇവൻ പറയും, അതൊന്നും പറ്റില്ല, അതിൻ്റെ ഉടമസ്ഥർ വന്നാൽ മാത്രമേ ഞാനത് കൊടുക്കുകയുള്ളൂ, അല്ലാണ്ട് വേറെ ആർക്കും കൊടുക്കില്ല എന്ന് പറയും. അങ്ങനെ ഇവൻ വള്ളത്തിൽ ചുറ്റിക്കറങ്ങിയെല്ലാം നടക്കും. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനും ഇവൻ്റെ കൂട്ടുകാരൻ പിന്നെയും പറയും, എടാ അതിൻ്റെ അകത്ത് വല്ല വെറ്റിലയോ പാക്കോ അങ്ങനെ വല്ല സാധനമായിരിക്കും, നീ ഒരു കാര്യം ഇനി അതെടുത്ത് അങ്ങ് പുഴയിലേക്ക് എറിയും. അപ്പോൾ ഇവനെ അറിയാട്ടോ, അവൻ പറയുന്നത് ഇത് ഇങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ ഇവൻ്റെ അടുത്ത് പുഴയിലെറിഞ്ഞ് അവന് നീന്തി പിടിക്കാമല്ലോ. അപ്പോൾ അത് അവൻ്റെ സൂത്രം വന്നൊക്കെ ഇവന് പറയുന്നുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, നീ ഈ വള്ളം കൊണ്ടൊക്കെ നടന്നോ, ഈ വള്ളപ്പണിയൊക്കെ നിൽക്കും, പുതിയ പാലമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഞാൻ അവിടെ മാറി ഒരു പീഡിയൊക്കെ തുടങ്ങാനുള്ള ആലോചനയിലാണെന്നൊക്കെ പറഞ്ഞ് ഇവർ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അപ്പോഴും കൂട്ടുകാരൻ്റെ മനസ്സിൽ ഇവൻ ഈ പൊതി എടുക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തയിലേക്കായിട്ട് ഇവരിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക.
അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഒരാൾ വന്ന് ഈ വള്ളത്തിൽ കയറി. വള്ളത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തെ അയാൾ പെട്ടെന്ന് ഈ പൊതി കണ്ടു, പൊതിയിലേക്ക് നോക്കി. പൊതിയിലേക്ക് നോക്കിയിട്ട് ഇതെന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല, കുറച്ച് ദിവസമായിട്ട് എൻ്റെ വള്ളത്തിലിരിക്കുന്നത് ആരുടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയും. അമ്മ, നീ എന്താ, എന്തുകൊണ്ടാണ് നീ ഇതെടുക്കാത്തേ നീക്കും. അപ്പം പറയും, അത് പിശാചിൻ്റെ കുപ്പായം എന്നാണ് അമ്മ പറഞ്ഞത്, അതുകൊണ്ട് ഞാനത് കൈകൊണ്ട് തൊട്ടിട്ടില്ല, ഞാൻ നോക്കിയതിന് ശേഷം അവിടെ തന്നെ വെച്ച് കൊള്ളുന്നു. അപ്പോൾ ചോദിക്കും, പിശാചിൻ്റെ കുപ്പായോ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, അതെ, പിശാചിൻ്റെ കുപ്പായം എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അവൻ അയാൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട്, അപ്പം ഞാൻ പിശാചാണോ എന്ന് ചോദിക്കും. അപ്പം അവൻ പറയും, ഏ അല്ല. അന്ന് പറയും, ആ അന്ന അതെൻ്റെ കുപ്പായമാണെന്ന് പറയും. അപ്പം ഇവൻ പറയും, അന്ന അതിൻ്റെ അകത്ത് എന്താണെന്ന് പറയാൻ പറയുമ്പോൾ അയാൾ അതിൻ്റെ നിറവും കളറും എല്ലാം പറയും, ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു അത്, പക്ഷേ ഞാൻ എവിടെയോ മറന്ന് വെച്ച് പോയി, ഞാൻ എൻ്റെ മകന് പുതിയതൊരെണ്ണം മേടിച്ച് കൊടുക്കുകയും ചെയ്തു എന്ന് പറയും. അപ്പം ഇവനോട് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഇത് എടുക്കാത്തതെന്ന് പറയുമ്പോൾ, എൻ്റെ അമ്മ പറഞ്ഞത് കൊണ്ടാണ് ഞാനിതൊന്ന് ചെയ്യാത്തത് എന്ന് പറയുമ്പോഴത്തേനും ഇയാൾക്കൊരു സന്തോഷമൊക്കെ തോന്നും കേട്ടോ, ഈ കുട്ടിയോട് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം. അവൻ്റെ ഒരു സത്യസന്ധത അവിടെ പറയുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നും. അയാൾ പറയും, ശരി എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, നീ വള്ളം ഒന്ന് മാറ്റി കൊണ്ടുപോകുമ്പോൾ നിൻ്റെ വീട്ടിലും കൂടെ എന്നെ ഒന്ന് കയറ്റാവോന്ന് ചോദിക്കും. അപ്പോൾ ആ കുട്ടി പറയും, ഓ അതിനെന്താ എന്ന് പറയും. അങ്ങനെ ആ കുട്ടി ഇയാളെയും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം അവിടെ നിന്ന് തന്നെ അമ്മയെ വിളിച്ചുകൊണ്ടാണല്ലോ അവൻ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേനും അമ്മ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പം അമ്മയോട് പറയും, ഞാൻ എനിക്ക് എൻ്റെ മകനു വേണ്ടിയിട്ട് തയ്ച്ചതായിരുന്നു ഞാൻ ഈ കുപ്പായം. അപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ആ കുപ്പായം ഞാൻ എവിടെയോ മറന്നു വെച്ചിരുന്നു, ഈ കുട്ടിയുടെ കയ്യിലായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മകനെ കൊണ്ട് ഇതെടുപ്പിക്കാത്തത്? എനിക്ക് അമ്മ പറയും, അവൻ്റെ ആഗ്രഹത്തിന് വേണമെങ്കിൽ അവന് അത് എടുക്കാൻ സാധിക്കും, പക്ഷെ ഞാൻ ഒരിക്കലും അത് അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാവും. അവൻ പറയും, അയാൾ പറയും, എന്നാൽ ദൈവം കൊണ്ട് തന്നതാണ് ഈ കുപ്പായം എന്ന് നീ വിചാരിച്ചോ എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് ആ കുപ്പായം അയാൾ കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഈ കഥയുടെ ഒരു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെയും ആ അമ്മയുടെയും സത്യസന്ധതയാണ്. കാരണം നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതുപോലുള്ള ഓരോ വസ്തുക്കളോ കാര്യങ്ങളെല്ലാം കിട്ടാം, ഇല്ലെങ്കിൽ നമുക്ക് പല രീതിയിലായിട്ടും നമുക്ക് എന്തും കിട്ടാം. പക്ഷെ മറ്റുള്ളവരുടെ ഒരു സാധനം അവരുടെ അറിവില്ലാതെ എടുക്കരുത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ആ അമ്മയുടെ. അപ്പോൾ അത് കുട്ടിയിലേക്ക് പകർത്തും. അവൻ കുഞ്ഞിലേയും മുതൽ ആ ശീലം വളർന്നു വന്നു കഴിഞ്ഞാൽ വലുതാകുമ്പോഴും അവൻ ആ ശീലത്തിലൂടെ മാത്രമേ പോവുകയുള്ളൂ എന്നതാണ് പറയുന്നത്. അപ്പം ഈ ഒരു കുറേ ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലും അവരിലേക്ക് അവരുടെ സത്യസന്ധതകൾ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു നോവലാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ട് ഇത് വായിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാ ലൈബ്രറി പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാവും. ഞാനിതിപ്പോൾ എടുത്തിരിക്കുന്ന മോളുടെ സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് എനിക്ക് തന്നു വിട്ട പുസ്തകം വായിച്ചിട്ടാണ് നമ്മൾ ഈ കഥ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കഥകൾ, ചെറുകഥകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഒരുപാട് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം കഥ പറയുന്നത് കുട്ടികളെ നോക്കി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നമുക്ക് അത് ഒന്നും കൂടെ വിപുലീകരിച്ച് പറയാൻ തോന്നുന്നു. ഇതിപ്പം നേരെ നോക്കി പറയുമ്പം എത്രമാത്രം ശരിയാകുന്നുണ്ടെന്നറിയില്ല. സ്പീഡ് കൂടി പോയിട്ടുണ്ടെങ്കിലും ക്ഷമിക്കണം. നല്ല നല്ല കഥകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഓരോ കഥകൾ കേൾക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെ പുസ്തകങ്ങളെടുത്ത് വായിക്കുവാനും കൂടെ ശ്രമിക്കണം. വായിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു ഭാഷാ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ പറയുന്ന പോലെയല്ല ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കണ ഭാഷ വളരെ വ്യത്യാസമാണ്. കാരണം 60s, 70s, 70s ഉള്ള ആളുകളുടെ ഒരു ഭാഷയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള കഥകളൊക്കെ നിങ്ങൾ വായിക്കുക. ഇനിയും നിങ്ങൾക്ക് കഥ കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തെക്കുറിച്ച് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞ് കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനിയും പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.